Mas perdana, Matka. അഭികീർത്തി കേസ് സ്റ്റേ ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ഹർജിയിൽ ഈ മാസം 20-ന് വിധി പറയും. മോദിയെ വിമർശിച്ചതിൽ വേട്ടയാടുന്നുവെന്ന് രാഹുൽ കോടതിയിൽ. തന്റെ വാക്കുകൾ ദുർവ്യാഖ്യാനിച്ചെന്നും വാദം. രാഹുൽ ഗാന്ധിയെ ദയ അർഹിക്കുന്നില്ലെന്ന് പരാതിക്കാരൻ. ശ്രീറാം വെങ്കട്ടരാമന് തിരിച്ചടി. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ നരഹത്യാ കേസ് നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ശ്രീറാം മനഃപൂർവ്വം തെളിവ് നശിപ്പിച്ചുവെന്ന സർക്കാർ. വാദം കോടതി അംഗീകരിച്ചു. വഫ ഫിറോസിനെ കേസിൽ നിന്നും ഒഴിവാക്കി. ജലനിധി പദ്ധതിയിൽ വ്യാപക ക്രമക്കേട്. വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ജലശുദ്ധീകരണം പോലുമില്ലെന്ന് കണ്ടെത്തൽ. ലൈഫ് മിഷൻ കോഴക്കേസിലെയും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. നടപടി കേസന്വേഷണം പൂർത്തിയായിട്ടില്ലെന്ന ഇ ഡി വാദം കണക്കിലെടുത്ത്. ആരോഗ്യനില മോശമാണെന്ന ശിവശങ്കറിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. താമരശ്ശേരിയിൽ തട്ടിക്കൊണ്ടുപോയ പ്രവാസിയുടെ വീഡിയോ സന്ദേശം കേരള വിഷൻ ന്യൂസിന്. 325 കിലോ ഗോൾഡ് അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഞങ്ങളെ ഞാനും ബ്രദറും അവിടുന്ന് കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം 80 കോടി രൂപയുടെ ടോട്ടൽ 80 കോടി രൂപയോളം ഉണ്ടായിരുന്നു. പുറത്തു വന്നത് തടങ്കലിൽ പകർത്തിയ ഷാഫിയുടെ ദൃശ്യങ്ങൾ. പിന്നിൽ സ്വർണ്ണക്കടത്തുന്ന വ്യക്തം. തിരുവനന്തപുരം നഗരത്തിൽ യുവാവിന് ഗുണ്ടാക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്തു. ചൂടിൽ പൊരിഞ്ഞ സംസ്ഥാനം. 5 ജില്ലകളിൽ താപനില ഉയരുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ 40 ഡിഗ്രി വരെ ചൂട് കൂടും. കോഴിക്കോട്, കോട്ടയം ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ആവുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം.